ഹായ് ഫ്രണ്ട്സ്, എസ് ബി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ യോക്ക് മോഡലിൽ പ്ലാക്കറ്റ് വരുന്ന ഒരു നെക്ക് ഡിസൈനാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പീസ് യോക്കിന് വെക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് വളരെ കുറച്ച് ക്ലോത്ത് മതിയാവും, ഹാഫ് മീറ്ററൊന്നും തികച്ച് വേണ്ട. അപ്പോൾ ഞാനിവിടെ കുർത്തിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഷോൾഡർ വരുന്നത് 7 ഇഞ്ചാണ് ഷോൾഡർ വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം യോക്കിൽ വെക്കേണ്ട പീസ് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ക്ലോത്തിനെ നമുക്കിതുപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ചീത്ത സൈഡിൽ മാർക്ക് ചെയ്യുന്നത് അറിയാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ നല്ല സൈഡ് ഫോൾഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം മുകൾ ഭാഗം സ്ട്രെയിറ്റ് അല്ലാത്തത് കൊണ്ട് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ലൈനിൽ ടേപ്പ് വെച്ചിട്ട് നമുക്ക് യോക്ക് പീസിന് എത്രയാണോ ലെങ്ത് വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 14 ഇഞ്ചാണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് താഴ്ഭാഗം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ചും കൂടെ എക്സ്ട്രാ കൊടുക്കണം. അപ്പോൾ എന്നിട്ട് നമുക്കവിടെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നതേ ഉള്ളൂ. ഇനി ആ നെക്ക് ഞാൻ 3 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അവിടെ ടേപ്പ് വെച്ചിട്ട് ആ 3 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത് വെച്ചിട്ട് 1/2 ഇഞ്ചാണ് ഞാൻ നീക്കി മാർക്ക് ചെയ്ത് കൊടുത്തത്. 1/2 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്തു. അപ്പോൾ നമ്മളിവിടെ മുകളിൽ 3 ഇഞ്ച് നെക്കിനും 1/2 ഇഞ്ച് നെക്ക് കഴിഞ്ഞിട്ട് 1/2 ഇഞ്ചും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ അവിടെ 4 ഇഞ്ചാണ് വരുന്നത്. ആ 4 ഇഞ്ചിനെ നമുക്ക് താഴെ മാർക്ക് ചെയ്ത് കൊടുക്കണം. മുകളിൽ മാർക്ക് ചെയ്ത സെയിം അളവ് തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ താഴെ മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ താഴെ ആ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തല്ലോ, അവിടെ നിന്ന് ഉള്ളിലോട്ടൊരു 1 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്നും 1 ഇഞ്ച് ഉള്ളിലോട്ട് നീക്കി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മുകളിൽ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ആ പോയിൻറ്റിൽ ടേപ്പ് വെച്ചിട്ട് നമ്മൾ 1 ഇഞ്ച് ഉള്ളിലോട്ട് നീക്കി മാർക്ക് ചെയ്ത ആ ഒരു പോയിൻറ്റിലോട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ ബക്കറ്റ് ഷേപ്പിലാണ് ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ചരിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/2 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ച് അരിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് 1/2 ഇഞ്ച് നമ്മൾ നീക്കി മാർക്ക് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് നെക്കിൻ്റെ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ സെൻറ്ററും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്ത് കൊടുത്തത്. നമ്മളിവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പൂടെ ചേർത്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മെയിൻ ക്ലോത്തുമായിട്ട് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ സെൻറ്റർ നമ്മളിവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പീസിലും സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിനെ നിവർത്തിയെടുക്കണം. നിവർത്തിയിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല സൈഡ് മുകളിലായിട്ട് വരുന്ന രീതിയിലാണ് നിവർത്തിയെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ പീസിൻ്റെ നല്ല സൈഡിലായിട്ടാണ് യോക്ക് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് 2 പീസിൻ്റെയും സെൻറ്ററുകൾ ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. നമ്മൾ മുകളിൽ ചേർത്ത് വെച്ചതുപോലെ തന്നെ താഴെയും കറക്റ്റ് സെൻറ്ററുകൾ ചേർന്ന് വരുന്ന രീതിയിൽ തന്നെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇവിടെ മടക്കുള്ളത് കൊണ്ട് 2 പീസും ആ കറക്റ്റ് ആ മടക്കുമായിട്ട് ചേർത്ത് വെച്ചാൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡൊന്ന് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടോ, ഇതുപോലെ ഒരു 1/2 ഇഞ്ച് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ 3 സൈഡും 1/2 ഇഞ്ച് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം നമുക്കിത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഉള്ളിലോട്ടൊരു 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ അരികിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലടും ഒരുപോലെ തന്നെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് ലാസ്റ്റ് എത്തുമ്പോൾ മറ സൈഡ് ഉള്ളിലോട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ കോണായിട്ട് വരുന്ന ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ മറ സൈഡ് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് ആ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. കറക്റ്റായിട്ട് ആംഹോളിൻ്റെ ഭാഗമൊക്കെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം.
ഫോൾഡ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇനി ഇതിലെ നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നെക്കിൻ്റെ വിഡ്ത്ത് എനിക്ക് 3 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ നമുക്കിവിടെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കറക്റ്റായിട്ട് 3 ഇഞ്ച് കിട്ടും. ഇനി നമുക്ക് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ ഇറക്കം സാധാരണ നമ്മൾ എടുക്കുന്നതിൽ നിന്നും 1 ഇഞ്ചോ 1.5 ഇഞ്ചോ കുറച്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കവിടെ റൗണ്ട് ഷേപ്പിൽ മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ നെക്കിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ആദ്യം നമുക്ക് നെക്കിൻ്റെ അവിടെ നിന്ന് യോക്ക് പീസ് വരെ എത്രയാണ് ലെങ്ത് കിട്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ എനിക്കിവിടെ 10 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് താഴെ നിന്നും 1 ഇഞ്ച് മുകളിലോട്ട് കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കാം. 1 ഇഞ്ച് പോയി കഴിഞ്ഞാൽ ബാക്കി 9 ഇഞ്ചാണ് അവിടെ ഉള്ളത്. അപ്പോൾ അത്രയും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ 1 ഇഞ്ച് മുകളിലോട്ട് കയറ്റി മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ, അതുവരെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ, അവിടെ ടേപ്പ് വെച്ചിട്ട് 1/2 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഉള്ളിലായിട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അത്രയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നെക്കിൻ്റെ അവിടെ നിന്നും യോക്ക് പീസിൻ്റെ അത്രയും ഭാഗത്തെ ലെങ്ത് എന്ന് പറയുന്നത് 10 ഇഞ്ചാണ്. അപ്പോൾ 1 ഇഞ്ച് നമ്മൾ മുകളിലോട്ട് കയറ്റി മാർക്ക് ചെയ്തിട്ട് അത്രയും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. കണ്ടോ, എന്നിട്ട് അവിടെ 1/2 ഇഞ്ചും കയറ്റി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. അപ്പം നമുക്ക് ടോട്ടൽ ലെങ്ത്, ആ കട്ട് ചെയ്ത ഭാഗം വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് 9 ഇഞ്ചും അത് കഴിഞ്ഞ് യോക്ക് പീസ് വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് 10 ഇഞ്ചുമാണ്. ഇനി നമുക്ക് ഇതുപോലെ 1 ഇഞ്ച് വീതിയിൽ 2 പീസ് ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കണം. ഇതിൽ 1 പീസിൻ്റെ ലെങ്ത് 9 ഇഞ്ചും മറ്റേ പീസിൻ്റെ ലെങ്ത് 10 ഇഞ്ചുമാണ്. അപ്പോൾ വീതി 1 ഇഞ്ചാണ്, 2 പീസിനും 1 ഇഞ്ച് തന്നെയാണ് വീതി. ഇനി നമുക്ക് ഇതുപോലെ 2 പീസ് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. ഈ ക്ലോത്തിൻ്റെ വീതി എന്ന് പറയുന്നത് 3 ഇഞ്ചാണ്. 2 പീസിൻ്റെയും വീതി 3 ഇഞ്ച് വീതമാണ്. ഇനി നമുക്ക് ഈ പീസിൻ്റെ ചീത്ത സൈഡിലായിട്ട് ക്യാൻവാസ് പീസ് വെച്ചിട്ട് അയൺ ചെയ്തെടുക്കണം. ഈ ക്യാൻവാസ് വെച്ച് കൊടുക്കുമ്പോൾ 1/2 ഇഞ്ച് സൈഡിലൊന്ന് നീക്കിയാണ് വെച്ച് കൊടുക്കേണ്ടത്. ആ 1/2 ഇഞ്ച് നമ്മൾ കൊടുക്കുന്നത് സൈഡ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1/2 ഇഞ്ച് നീക്കി വയ്ക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ മറു സൈഡിലും നമുക്ക് ഈ പീസ് 1/2 ഇഞ്ച് നീക്കി വെച്ച് കൊടുക്കാം. വെച്ചിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. ഞാനിവിടെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലെങ്ത് കൂടിയ പീസിൽ 1/2 ഇഞ്ച് താഴത്തോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1/2 ഇഞ്ച് താഴത്തോട്ട് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ആ ഒരു ലൈനിൽ കട്ട് ചെയ്തെടുക്കാം. ബാക്കി സൈഡ് ക്യാൻവാസിൻ്റെ ആ ലെങ്ത് തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഇങ്ങനെ ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, 2 പീസിൽ അതുപോലെ തന്നെ 1/2 ഇഞ്ച് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ സൈഡ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നെക്കുമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ പീസിൻ്റെ നല്ല സൈഡ് നെക്കിൻ്റെ ചീത്ത സൈഡുമായിട്ട് ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം. കണ്ടോ, ഇതേപോലെ. അപ്പോൾ നമ്മൾ ഈ വെച്ച് കൊടുത്ത പീസ് 9 ഇഞ്ച് ലെങ്ത്തുള്ള പീസാണ് കേട്ടോ. ലെങ്ത് കുറഞ്ഞ പീസാണ് ഈ സൈഡിൽ വെച്ചിട്ടുള്ളത്. ഇനി നമുക്കൊരു 1/2 ഇഞ്ച് കയറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ 1/2 ഇഞ്ച് കയറ്റി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തില്ലേ, അതുവരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടോ, ഇതുവരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി മറ്റേ സൈഡിലും അതുപോലെ തന്നെ ഈ പീസിൻ്റെ നല്ല സൈഡ് നെക്കിൻ്റെ ചീത്ത സൈഡുമായിട്ട് ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ വെച്ചിട്ട് അവിടെ നമുക്ക് 1/2 ഇഞ്ച് കയറ്റി ആ കട്ട് ചെയ്ത ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ കറക്റ്റായിട്ട് 3 പീസാണ് അതിൽ വരുന്നത്. അത് 3 പീസും കറക്റ്റ് ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഭാഗം വരെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഈ കട്ട് ചെയ്ത് കൊടുത്തില്ലേ, അതുവരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിവിടെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പീസിനെ നല്ല സൈഡിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടോ, ഇതേപോലെ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ലൈനിൻ്റെ പുറത്തായിട്ട് തന്നെ ഇത് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ അരികിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ആ കട്ട് ചെയ്ത് കൊടുത്തത് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടോ, കറക്റ്റാക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
നമ്മളിവിടെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, കണ്ടോ നല്ല നീറ്റായിട്ട് ഇതിനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മറു സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ മറു സൈഡും ഇതുപോലെ തന്നെ അതിൻ്റെ നല്ല സൈഡ് ഇതിൻ്റെ ഉള്ളിലായിട്ട് നെക്കിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ആ നെക്കിൻ്റെ ഭാഗം കറക്റ്റാക്കി തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ, കാരണം നമ്മൾ കറക്റ്റ് അളവിനാണ് കട്ട് ചെയ്തെടുത്തത്. നമുക്ക് ഹാഫ് ഇഞ്ച് കയറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ പീസും സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ കട്ട് ചെയ്ത് കൊടുത്ത ആ ഒരു ഭാഗം വരെ മാത്രം സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഈ പീസിന് ഒരു ഇഞ്ച് കൂടുതലാണ് എങ്കിലും നമ്മൾ ആ കട്ട് ചെയ്ത് കൊടുത്തത് വരെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നല്ല സൈഡിലോട്ട് ഈ പീസിനെ ഫോൾഡ് ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ ഈ പീസിനെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് നമ്മൾ രണ്ട് പീസും കൂടെ ജോയിൻ്റ് ചെയ്ത ഭാഗമില്ലേ അതിൻ്റെ പുറത്തായിട്ട് ഈ പീസ് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമ്മൾ ആ കട്ട് ചെയ്ത് കൊടുത്തത് വരെ മാത്രമല്ല സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത്, താഴോട്ട് നമ്മൾ ബാക്കി ക്ലോത്ത് അവിടെ കിടപ്പുണ്ട്, അത് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. കണ്ടോ ഈ ഒരു ഭാഗമില്ലേ, അത് ഇതുപോലെ ആ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ലൈനിൻ്റെ അതേ അളവിൽ തന്നെ ഇതുപോലെ ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്തായിട്ട് ഈ പീസ് വെച്ച് നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ അതിൻ്റെ അരികിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് താഴെ എത്തുമ്പോൾ നമ്മൾ ഹാഫ് ഇഞ്ച് എക്സ്ട്രാ എടുത്തില്ലേ അത്രയും ഒന്ന് ഇതുപോലെ ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ യോക്കിൻ്റെ ഭാഗം കറക്റ്റായിട്ട് വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് തിരിച്ച് വെച്ച് മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ മറു സൈഡിൽ വെച്ച പീസില്ലേ അത് ഫുള്ളായിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് കയറ്റി വെക്കണം. കയറ്റി വെച്ചിട്ട് അതിൻ്റെ പുറത്തായിട്ട് നമ്മൾ ഈ പീസ് വെച്ച് നല്ല നീറ്റായിട്ട് തന്നെ ഒരു 1.5 ഇഞ്ച് മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവിടെ നമുക്ക് തിരിച്ച് ക്രോസായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒരു ബോക്സ് പോലെ അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ നല്ല നീറ്റായിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ അരികിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്ത ശേഷം ഈ നെക്കിൻ്റെ അരികുമായിട്ട് ഈ പീസ് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നെക്കിൻ്റെ നല്ല സൈഡിലായിട്ടാണ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ മറു സൈഡിലും ക്രോസ് പീസ് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. രണ്ട് മൂന്നിടത്ത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ചീത്ത സൈഡ് എടുത്ത ശേഷം ഇത് ബാക്കിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് ഫുള്ളായിട്ട് ആ പീസ് ബാക്കിലോട്ട് വരുന്ന രീതിയിൽ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ അരികിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ മറു സൈഡും കണ്ടോ ഇതേപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നെക്കിൻ്റെ സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ വളരെ എളുപ്പമാണ് ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇനി നമുക്കിതിൽ ബട്ടൺസ് വെച്ച് കൊടുക്കാം. ബട്ടൺസ് നമുക്ക് വേണമെങ്കിൽ ഊരിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ മുകളിലായും വെച്ച് താഴെ ബട്ടൺസുമായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ രണ്ട് പീസും ഒന്നിച്ച് ചേർത്ത് വെച്ചിട്ട് ബട്ടൺസ് അതിൻ്റെ പുറത്ത് ഇതുപോലെ വെച്ച് ഒന്നിച്ച് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. പക്ഷേ നമുക്ക് ഊരിയെടുക്കാൻ പറ്റില്ല, അങ്ങനെ ഒന്നിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്താലും മതി. മുകളിൽ കുറച്ച് ദൂരം നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്യാതെ ഓപ്പൺ ആയിട്ടാണ് കൊടുക്കുന്നത്.
ഇനി നിങ്ങൾക്ക് ഈ പടിക്ക് ഇത്രയും വീതി വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്തപ്പോൾ 1 ഇഞ്ച് വീതിയിലല്ലേ എടുത്തത്, അത് 3/4 ഇഞ്ച് വീതിയിലെടുത്താലും മതി കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും വിട്ടുപോകരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനിലോളം ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.